ഡോക്ടർ ജയരാജ, താങ്കൾ പറഞ്ഞു തൃശ്ശൂരും തിരുവനന്തപുരത്തും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഒരുപക്ഷെ താങ്കൾ അങ്ങനെ പറഞ്ഞത്. ഇവിടെ ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ വോട്ട് പെർസെൻറ്റേജ് അത് ഉയർന്നു വരികയാണ്, ഗണ്യമായിട്ട് ഉയർന്നു വരികയാണ്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് ഞാൻ ഒന്നുകൂടി ഊന്നൽ കൊടുത്ത് പറയുകയാണ്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസനം ഞങ്ങളിലേക്ക് എത്തിക്കും, നാടിൻ്റെ വികസനം, അതുപോലെ നാട്ടുകാരെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം, ഇതെല്ലാം ഇക്കുറി ജന വിലയിരുത്തുമ്പോൾ, ഈ തിരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പോൾ അങ്ങനെയുള്ള ചില ഫാക്ടേഴ്സ് കൂടി പരിഗണിക്കില്ലേ? ഇപ്പോൾ നമുക്കറിയാം പൂർണ്ണമായും ഈ പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ കക്ഷി രാഷ്ട്രീയം മാത്രം നോക്കി അല്ലെങ്കിൽ ചിഹ്നം നോക്കി കുത്തുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഇക്കുറി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ലേ? എന്താണ് താങ്കളുടെ നിരീക്ഷണം? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിരീക്ഷണം തെറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് കേരളത്തിൽ. എന്തൊക്കെ തരം ഗിമ്മിക്കുകൾ നമ്മൾ കാണിച്ചാലും എന്തൊക്കെ തന്നെ വികസന മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞാലും രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് കഴിഞ്ഞ 45 വർഷത്തിനിടയിൽ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഉണ്ട്, രൂക്ഷമായ സമയമാണിത്. അതുപോലെ തന്നെ ദേശീയ സുരക്ഷയെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഡോക്ടർ ജയരാജ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ 10 വർഷത്തിലാണ്. പത്ത് വർഷത്തിലാണ്. ദേശസുരക്ഷയ്ക്ക് എന്താ പ്രശ്നം? കേൾക്കാം, പറഞ്ഞോളൂ. ദേശസുരക്ഷയ്ക്ക് എന്താ പ്രശ്നം? അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ 10 വർഷത്തിനാണ്, കഴിഞ്ഞ 30 വർഷത്തെ കണക്കെടുത്താൽ. അതുപോലെ കഴിഞ്ഞ 80 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻകം ഇൻഇക്വാലിറ്റി ഉണ്ടായത് കഴിഞ്ഞ 10 വർഷത്തിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 18 വർഷത്തെ കണക്കെടുത്താൽ ഏറ്റവും കുറവ് കർഷകർക്ക് പ്രതിഫലം കിട്ടുന്നത് കഴിഞ്ഞ 10 വർഷത്തിലാണ്. അതുപോലെ അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം അൺഎംപ്ലോയ്മെന്റ്. ഇത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ എൻ എസ് എസ് ഒയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇന്ന് വന്നിട്ടുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പൊ ഇത് ഇത്രയും കോട്ട് ചെയ്തത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിലെ ഇതാണ് ദേശീയ അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ, കേരളത്തിലെ വിലവർദ്ധനവ്. നമുക്കറിയാം 62 ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കേരളത്തിലെ തൊഴിലില്ലായ്മയും ഈ പറഞ്ഞ കണക്കല്ല, ക്യുമുലേറ്റീവ് അല്ലേ? നിങ്ങൾ പിൻവാതിൽ നിയമനത്തിലൂടെ നിങ്ങളുടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഒക്കെ അല്ലേ കയറ്റിവിടുന്നത്? എത്രയെത്ര ഉദാഹരണങ്ങൾ, ഞാനത് ആവർത്തിക്കണോ? അത് അങ്ങനെയല്ല. PSC വഴി ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയത് കേരള സംസ്ഥാനത്തിലാണ്. ഇപ്പോഴിതാ ഒരു കോടതി വിധിയുടെ മറപറ്റി നിങ്ങളുടെ ആളുകളെ സ്ഥിരപ്പെടുത്താൻ പോകുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത പടി അതാണ്, അടുത്ത ഘട്ടത്തിൽ നടത്താൻ പോകുന്നത് ഈ താൽക്കാലിക ആളുകളെന്നല്ല. 2006 മുതൽ ജോലി ചെയ്തിരുന്ന 18 വർഷമായി ജോലി ചെയ്യുന്ന ആളുകളെയാണ് സ്ഥിരപ്പെടുത്താൻ ഇതുവരെ നീക്കമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ആളുകളെ പിൻവാതിലൂടെ അകത്തേക്ക് കയറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് തള്ളിക്കളയാൻ പറ്റില്ല ഡോക്ടർ ജയരാജ്. മാറി മാറി വരുന്ന സർക്കാരുകളിൽ ഞങ്ങളുടെ ആളുകൾ എന്ന് പറയുന്നത് ഇതേ വ്യക്തികൾ ഏത് സർക്കാർ വന്നാലും അവര് ഈ സിസ്റ്റത്തിനകത്ത് തന്നെ ഉണ്ട്. കോൺഗ്രസ് ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും ഇതേ ആളുകൾ തന്നെയാണ് ഇതേ സിസ്റ്റത്തിലുള്ളത്. അതെങ്ങനെ സ്വന്തം ആളുകളെ മാത്രം തിരികെ കയറ്റുന്ന ഒരു പരിപാടിയാവും? 2006 മുതൽ തുടർച്ചയായി വർക്ക് ചെയ്ത് 18 വർഷം വർക്ക് ചെയ്തിരുന്ന ആളുകൾക്ക് ഒരു കൺസിഡറേഷൻ കൊടുക്കാനെന്നുള്ള ഒരു തീരുമാനം തത്വത്തിൽ അംഗീകരിച്ചതേ ഉള്ളൂ. അത് നടപ്പിലാക്കിയിട്ടില്ല ഇതുവരെ. അത് നടപ്പിലാക്കുക എന്നുള്ള കാര്യത്തിൽ ഇതുപോലെ ഒരു നിയമനം നടന്നില്ല. മാനുഷിക പരിഗണന വെച്ച് ആവാം, പക്ഷേ അത് അവിടെ മാനുഷിക പരിഗണന മാത്രമല്ലല്ലോ എന്നുള്ള കാര്യം പോലെ നമുക്ക് പൂർണ്ണമായും പാർട്ടി പരിഗണന, പാർട്ടിയുടെ പരിഗണന അത് കണ്ടതല്ലേ? നമ്മൾ കേരളം കണ്ടതല്ലേ? അങ്ങനെ എത്ര എത്ര നിയമനങ്ങൾ MP മാരുടെ MLA മാരുടെ ഒക്കെ ബന്ധുക്കളൊക്കെ ഏതൊക്കെ പദവികൾ അലങ്കരിക്കുന്നു. ഇപ്പോ ഒരു പാർട്ടിയുടെ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നിയമനം നടത്തുന്നത്? ഈ ഒരു കേസ്, ഈ പർട്ടിക്കുലർ കേസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ പറഞ്ഞ 1000 നിയമനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ 2006 മുതൽ ഇപ്പോൾ വരെയുള്ള ആളുകൾ തുടരുന്ന ആളുകൾ അത് മാറി മാറി എത്രയോ സർക്കാരുകൾ മാറി മാറി വന്നു. അന്നേരം ഇവർ തന്നെയാണല്ലോ. അപ്പോൾ ഒരു പാർട്ടിക്കാർ നിയമിച്ച ആളുകളല്ലല്ലോ പല പാർട്ടിക്കാരെ. അവർ പല ആളുകളും പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ആളുകളാണ്. ഇത്രയും വർഷങ്ങൾ സർവീസ് ഉള്ള ആളുകളെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണം ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നടത്താൻ പറ്റുമെന്നൊരു അന്വേഷണം മാത്രമേ, ഒരു എൻക്വയറി മാത്രമേ നടത്തിയിട്ടുള്ളൂ. അല്ലാതെ നിയമനം നടപ്പാക്കാനൊന്നും പോയിട്ടില്ല.
പിന്നെ മീനിയലായിട്ടുള്ള ജോബ്സിന് പോലും, അതായത് ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് ആയിട്ടുള്ള ജോബ്സിന്, അതിൻ്റെ താഴെയുള്ള ജോബ്സിന്, അതിനൊന്നും ഒരു പെർമനൻ്റ് ആയിട്ട് എങ്ങും നിയമനം ഒന്നും നടത്തിയിട്ടില്ല. കാര്യം ആ നിയമനം നടത്താൻ പറ്റില്ല. കാര്യം നമ്മൾ പി എസ് സി പോലെ ഒരു ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ട് അതിനെയൊക്കെ നോക്കുകൂത്തിയാക്കിക്കൊണ്ട് നിയമനം നടത്താനൊന്നും കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ സമ്മതിക്കത്തില്ല. ഇവിടുത്തെ സിസ്റ്റം അതിന് പുറകിന് പോകത്തുമില്ലെന്ന് തന്നെയാണ് എന്റെ കാര്യത്തിലോ. പക്ഷേ കേരളത്തിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ക്രമസമാധാന തകർച്ചയില്ലേ? കേരളത്തിൽ നടക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇനി അവശേഷിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ കേരളത്തിൽ നടക്കാത്തതായിട്ട്? കേരളത്തിൽ നടക്കാത്തതായിട്ടുള്ളത് വർഗീയ കലാപം. കേരളത്തിൽ ഒരു വർഗീയ കലാപം നടന്നിട്ടില്ല കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ, കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ അല്ലെ 10 വർഷത്തിനിടയിൽ ഒരു അങ്ങനെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടായിട്ടില്ല. അല്ല, അതുണ്ടായിട്ടൊക്കെ പദ്ധതി ഇട്ടവരെയൊക്കെ പുലർച്ചയ്ക്ക് കൊണ്ടു വന്ന് കേരള പോലീസിനെ പോലും അറിയിക്കാതെ കൊണ്ടുപോയല്ലോ. അവരൊക്കെ ഇപ്പൊ തിഹാർ ജയിലിലും ഒക്കെ കിടക്കുകയാണ്. അതുകൊണ്ട് കലാപം ഉണ്ടായിട്ടില്ല. അത് പിണറായി വിജയന്റെ മിടുക്കല്ല, അത് നരേന്ദ്രമോദിയുടെ മിടുക്കല്ലേ? അതിനെങ്കിലും ഒരു അഭിനന്ദനം കൊടുക്കൂ. കേരളത്തിൽ അങ്ങനെ കലാപം നടത്താൻ കേരളത്തിന് അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അജിത് ഡോവലിന്റെ ആളുകൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഏർലി മോർണിംഗ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതൊക്കെ ദേശീയ സുരക്ഷയെ ബന്ധപ്പെടുന്ന വലിയ വലിയ കാര്യങ്ങളാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രത്യേകമായിട്ട് പറയുന്ന, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകൾ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഉണ്ടല്ലോ. തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള സ്പ്ലിൻഡർ ഗ്രൂപ്പുകളുണ്ട്. ആ സ്പ്ലിൻഡർ ഗ്രൂപ്പുകളെ നാബിയനായിട്ടാണ് ദേശീയ സുരക്ഷാ ഏജൻസി വെച്ചിരിക്കുന്നത്. ആ ദേശീയ സുരക്ഷാ ഏജൻസി കൃത്യമായിട്ട് അവരുടെ പണി ചെയ്യുന്നുണ്ട്. നോ മാറ്റർ ഇറ്റ് ഇസ് കോൺഗ്രസ് ഗവൺമെന്റോ ബി ജെ പി ഗവൺമെന്റ് ആരാണെങ്കിലും അവർ അവരുടെ പണി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്തൊന്നും ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. ഇപ്പൊ മാവോയിസ്റ്റുകളുടെ കാര്യത്തിലാണെങ്കിലും അല്ലാതുള്ള കാര്യങ്ങളിലാണെങ്കിലും അവർ കൃത്യമായിട്ട് സംസ്ഥാന ബന്ധങ്ങളിൽ ഞാൻ പറഞ്ഞു വരുന്നത് മദനിയുടെ തല വെച്ച് പോലും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിക്കുന്നു ഇല്ലേ? താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അബ്ദുൾ നാസർ മദനി എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ജയിലിനുള്ളിൽ, കോയമ്പത്തൂർ ജയിലിൽ കിടക്കുന്ന ഒരാളാണ്. അയാളുടെ പടം വെച്ചിട്ട് വോട്ട് അഭ്യർത്ഥിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അബ്ദുൾ നാസർ മദനിയുടെ പ്രശ്നം അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഒരാളാണ്. അയാൾക്ക് വേണ്ടുന്ന ഞാൻ താങ്കൾക്ക് അയച്ചുതരാം. ഞാൻ ഈ സംവാദം കഴിഞ്ഞ ശേഷം ഞാൻ താങ്കൾക്ക് അയച്ചുതരാം ആരൊക്കെ അദ്ദേഹത്തിന്റെ തല വെച്ചിട്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന്. യെസ് ഡോക്ടർ ജയരാജ്, ഡോക്ടർ ഉല്ലാസ് ബാബു, ക്ഷമിക്കണം, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. യെസ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രതിനിധികൾ ഒരേ സ്വരത്തിൽ പറയുന്നു കേരളത്തിൽ താമര വിരിയില്ല, അക്കൗണ്ട് തുറക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടോ? പരസ്പര സഹായ സഹകരണ സംഘങ്ങളായിട്ട് പ്രവർത്തിക്കുമെന്നൊക്കെ അവരോട് ഞാൻ ചോദിച്ചു. താങ്കൾ ഒരുപക്ഷെ ഈ ചർച്ച ശ്രദ്ധിച്ചു കാണും. മറുപടി അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരു കാരണവശാലും ബി ജെ പി ജയിക്കുമെന്ന് പറയാൻ സാധ്യമാകില്ല, സ്വാഭാവികമാണ്. പക്ഷേ അവർക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ കാഹളം ഉണർന്ന സമയം മുതൽ തന്നെ ശ്രീ അനിൽ നമ്പ്യാർ നമുക്ക് മനസ്സിലാകും എന്താണ് ബി ജെ പി കേന്ദ്രീകൃതമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും ഉന്നയിക്കുന്നതും ഇവരെല്ലാവരും ഉന്നം വെക്കുന്നതും ബി ജെ പിക്കെതിരാണ്. എന്തുകൊണ്ടാണ് ആ ബി ജെ പി കേന്ദ്രീകൃതമായി ഈ തെരഞ്ഞെടുപ്പ് പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ശുഭകരമായ സൂചനയായിരുന്നു അത്. പിന്നെ ഇവർ പറയുന്നു നമ്മൾ കോൺഗ്രസ് പറയുന്നു ഞങ്ങൾ സി പി എമ്മുമായി ധാരണയാണ്, സി പി എം പറയുന്നു ഞങ്ങൾ കോൺഗ്രസുമായി ധാരണയാണ്, ഞങ്ങൾ നിങ്ങളോട് രണ്ടുപേരോടും പറയുന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു ധാരണയും വേണ്ട, നിങ്ങളുടെ ഒരു സേവനവും സഹായവും വേണ്ട. ഞങ്ങളുടെ 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഇന്ത്യ മഹാരാജ്യത്ത്, അതേപോലെ തന്നെ അതിനകത്ത് സംസ്ഥാനമായ കേരളത്തിനകത്ത് കൃത്യമായി ജനങ്ങളിൽ ഞങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ജനങ്ങൾ അതിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചന്ദ്രയാൻ വിക്ഷേപിക്കാൻ പോയി, നിങ്ങൾ പാനൂരിൽ മറ്റേ ബോംബുണ്ടാക്കാൻ പോയി. ആര്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ. കോൺഗ്രസ് രാഷ്ട്രീയ സംഘടന എന്തുകൊണ്ടാണ് ഇന്ന് നിരവധി മുന്നണികളിലേക്ക് ചുരുങ്ങിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ആ രാഷ്ട്രീയത്തിന്റെ അഥവാ ത്തിന്റെ തുടക്കവും അതിന്റെ മാക്സിമം ആയി എന്ന് നമ്മൾ വ്യാഖ്യാനിക്കാം. സ്വാഭാവികമായിട്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം കേരളത്തിലും ഇന്ത്യക്കകത്ത് അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് പറയുമ്പോൾ ഈ കേരളത്തിനോട് ചിറ്റമ്മ നയം കാണിച്ചു എന്ന് ഇവർ അവകാശം പറയാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തന്നെ ഇവരുടെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ തന്നെ അടിച്ചിട്ടുള്ള നിരവധി നോട്ടീസുകൾ കണ്ടാൽ മനസ്സിലാകും കോടിക്കണക്കിന് രൂപ എന്ന് പറഞ്ഞാൽ 1000 കോടി രൂപയുടെ പദ്ധതികൾ ഈ കേരളത്തിനകത്ത് നരേന്ദ്രമോദി സർക്കാർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തിരസ്കരിച്ചുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഏതൊക്കെ രാഷ്ട്രീയം ചെയ്താലും ഈ നാടിനകത്തെ ജനങ്ങൾക്ക്
ചിന്താഗതി മാറിയിട്ടുണ്ട്. ആ കാറ്റ് അനുകൂലമാണ് എൻ ഡി എക്ക്. 4ാം തീയതി കൃത്യമായി അനിൽ നമ്പ്യാർ, 4ാം തീയതി നമുക്ക് ചർച്ച ചെയ്യാം. കമ്മ്യൂണിസ്റ്റ് വ്യക്തികളും കോൺഗ്രസ് വ്യക്തികളും താമര വിരിയിക്കാതിരിക്കാൻ ഒരുമിച്ച് പോരാടിയാലും 55% വോട്ടുകൾ വരെ വാങ്ങിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ടാവും. കൃത്യമായി എഴുതി വെക്കുക ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞ വാക്കുകൾ. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് വയനാടിനെ പോലെ മത്സരിച്ചാലും ഞങ്ങൾ കൃത്യമായി വിജയപാദത്തിലേക്ക് കയറുമെന്നുള്ളത് തീർച്ചയാണ്. ഒരു സംശയവും അക്കാര്യത്തിനകത്തില്ല. പിന്നെ അബ്ദുൾ നാസർ മദനിയുടെ കാര്യം നേരത്തെ പറഞ്ഞ ആ പാനലിസ്റ്റ് പറയുന്നത് കേട്ടു അനിൽ നമ്പ്യാർ, ഞാൻ 1000 ഫോട്ടോ വേണമെങ്കിൽ അയച്ചു തരാം. അബ്ദുൾ നാസർ മദനിയുടെ വരവ്, ജയിലിൽ നിന്ന് വരവ്, ആ കടൽ തീരത്തുള്ള മറ്റേ സ്റ്റേജ്, അതിനകത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, അവർ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ തല്ലി മാക്സിമം ആരാണോ പിന്തുണ കൊടുക്കുന്നതെന്ന് കാണിക്കാൻ കാണിക്കുന്ന അഭ്യാസങ്ങൾ, ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടിയുള്ള ജാഥകൾ ഇത്യാദി കാര്യങ്ങളൊക്കെ നടത്തി ഫോട്ടോവും വെച്ച് കൃത്യമായി വോട്ട് പിടിച്ചിട്ടുള്ള ചരിത്രം നിങ്ങൾക്ക് അറിയണോ? പിന്നെ 10 വർഷക്കാലം നേരത്തെ പറഞ്ഞ പാനലിസ്റ്റ് പറഞ്ഞു ഇവിടെ വർഗീയ ലഹള ഉണ്ടായില്ല. അത് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ. ഇന്ത്യക്ക് മൊത്തം ഒരു തരത്തിലുള്ള വർഗീയ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല, ഒരു തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു ഭൂരിപക്ഷക്കാരനും ഒരു ന്യൂനപക്ഷക്കാരനും ഒരു സാധാരണക്കാരനും ഒരു കാരണവശാലും ഓടിച്ചോടേണ്ടി വന്നിട്ടില്ല. അത് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയപ്പെടുന്നത്. മണിപ്പൂരിനകത്ത് കൃത്യമായി പറയാം സർ, 1993 96 97 അടക്കമുള്ള സമയങ്ങളിൽ അവിടെ നടന്നിട്ടുള്ള ഗോത്ര കലാപങ്ങളുണ്ട്. അതിനകത്ത് നാഗകളുണ്ട്, കുക്കികളുണ്ട്, മെയ്തൈകളുണ്ട്. ഒപ്പം തന്നെ ഒരു തമിഴ് വംശകരുണ്ടായിരുന്നു, അവരെ ബോർഡറിൽ നശിപ്പിച്ച ചരിത്രമുണ്ടായിരുന്നു. അവർക്ക് നേരെയൊക്കെ ഈ ആക്രമണങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അന്ന് നിങ്ങളുടെ കോൺഗ്രസ് സംഘടനയും ഇന്ദ്രജിത്ത് ഗുപ്തയടക്കമുള്ള ആളുകൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലും ഈ സംഭവങ്ങൾ അവിടെ നടന്നപ്പോൾ അന്ന് അതിനെ ഗോത്ര കലാപമായിട്ടാണ്, ഒരു ഗോത്രവർഗ കലാപമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത്. അന്ന് ശ്രീ അടൽ ബിഹാരി വാജ്പേയും എൽ കെ അദ്വാനിജിയും ഒരിക്കലും അതൊരു ഒരു രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അത് ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് ഈ രാജ്യത്തിനൊപ്പം നിന്നുകൊണ്ട് ഒരുമിച്ച് മുന്നേറി അതിനെ മുന്നോട്ട് നയിക്കാതെ പോകണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. ഇന്ന് നിങ്ങൾ അതിൽ രാഷ്ട്രീയം കളിച്ച്, വർഗം കളിച്ച്, വർഗീയത ഉണ്ടാക്കി, വർണ്ണവും വർഗവും ജാതിയും മതവും നിങ്ങൾ ഞങ്ങൾ കൃത്യമായി പറയുന്നത്. ജ്യോതിരാദിത്യ സിന്ധ്യ ആരാണ്? ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ന് ഞങ്ങളുടെ മന്ത്രിയാണെങ്കിലും മുമ്പ് കോൺഗ്രസ്സുകാരൻ, അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ചൊരു കാര്യമുണ്ട്, 800 പേര് ഒരു ദിവസം മരിച്ചു പോണ ചരിത്രം മണിപ്പൂരിനകത്തില്ലേ? ആ സമയത്ത് നിങ്ങൾ അന്ന് ഒരാളെങ്കിലും പോയോ? അപ്പറിവർ ചോദിച്ചു എന്തുകൊണ്ട് മോദിജി പോയില്ല, പ്രധാനമന്ത്രി പോയില്ല? പോകേണ്ട കാര്യമില്ല സർ. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത പിണറായി വിജയനെ പോലെ ഒരു കഴിവും പ്രാപ്തിയും ഇല്ലാത്ത ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശൈലിയല്ല കേന്ദ്രത്തിനകത്ത്. കൃത്യതയാർന്ന, വ്യക്തതയാർന്ന, ദീർഘവീക്ഷണമുള്ള, ശക്തമായ ആഭ്യന്തര വകുപ്പാണ്. ആ ആഭ്യന്തര വകുപ്പ് അതിൽ കൃത്യമായി അവിടെ 15 ദിവസം ക്യാമ്പ് ചെയ്തുകൊണ്ട് ഒപ്പം തന്നെ ഇന്റർനാഷണൽ 93 മുതൽ തുടങ്ങിയ സമയത്ത് കോൺഗ്രസ്സുകാരുള്ള സമയത്തും ഐക്യ സംവിധാനമുള്ള സമയത്തും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ച സമയത്തും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ്. ആ സമയത്തൊന്നും നിങ്ങൾക്ക് രാഷ്ട്രീയം കാണാൻ സാധിച്ചില്ല. നിങ്ങൾ ഈ നാട്ടിൽ മണിപ്പൂരിനെ പറയുമ്പോൾ ജസ്നയുടെ തിരോധാനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? ജോസഫ് മാത്യു കൈവെട്ടിയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? പാലാ ബിഷപ്പിനെതിരെ നടത്തിയ പ്രചാരണത്തിൽ മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? ഈ ഡിസംബർ നടത്തിയ ചരിത്രത്തിൽ മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് പൂഞ്ഞാറിൽ നടത്തിയിട്ടുള്ള അച്ഛന് നേരെയുള്ള പ്രവൃത്തിയിൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? കർദിനാൾ ഓസ്വാൾ പറഞ്ഞില്ലേ, ഇത് ഒരു കാരണവശാലും രാഷ്ട്രീയപരമായിട്ടോ വർഗീയപരമായിട്ടോ വിഷയമല്ല, അതൊരു ഗോത്രവർഗ വിഷയമാണ്. ആ വിഷയം പരിഹരിക്കുന്നതിൽ ചൈന അടക്കമുള്ള അന്തർദേശീയ തലത്തിലുള്ള ഇടപെടലുകളെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. ആ രാഷ്ട്രീയം അത് കൃത്യമായി ബി ജെ പി സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്, അത് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്, നടപടിയും കൃത്യമായിട്ടുണ്ടാകും. അത് അവസാനിപ്പിക്കുക തന്നെ ചെയ്യും ആ ഗോത്ര സംവിധാനത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കം എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. പിന്നെ നിങ്ങൾ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മറന്ന് കണ്ണടച്ചിങ്ങനിരുന്നിട്ട് നേരെ ബൈലാക്കുളൂർ വെച്ച് അങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ. അങ്ങോട്ട് നോക്കി അങ്ങോട്ട് ഇരുന്നിട്ടാണ് 543 സ്ഥാനാർത്ഥികളെ പോലും കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനം തകർന്നടിഞ്ഞതും 40 സീറ്റുകളിൽ മാത്രം ഒതുങ്ങിക്കൂടി പഴയകാല പ്രതാപവും വിളിച്ച് പന്തത്തെ ചരിത്രവും പാടി നടക്കേണ്ട രീതിയിലേക്ക് കോൺഗ്രസ് അധവദിച്ചു പോയതെന്നും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക. ഇനി ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാൻ അനിൽ നമ്പ്യാർ, ഏത് ചോദ്യമാണെങ്കിലും ചോദിച്ചു. യെസ്, പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോകാത്തതിന് പരിതപിക്കുന്ന ഡോക്ടർ സോയ പറ, രാഹുൽ ഗാന്ധി എത്ര തവണ വയനാട്ടിൽ വന്നു, എന്തൊക്കെ സംഭവങ്ങളുണ്ടായി, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, അതേ ഈ നാട്ടിലുണ്ടായിരുന്നു? വയനാട്ടിലെ ജനങ്ങൾക്കില്ലാത്ത പിന്നെ വിഷമമാണ്, അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾക്കില്ലാത്ത ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എന്ന്. വയനാട്ടിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അവർ പലതവണ ആക്ഷേപം ഉന്നയിച്ചതാണ്. വയനാട്ടിലെ വിഷയമല്ലല്ലോ,
വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നത് പോലത്തെ വിഷയമല്ല മണിപ്പൂർ എന്ന് പറയുന്നത്. ഈ ലോകം ചർച്ച ചെയ്തു, ലോകം ചർച്ച ചെയ്തു, നാഷണൽ മീഡിയ മാത്രമല്ല ഇന്റർനാഷണൽ മീഡിയ ചർച്ച ചെയ്തു. അവര് പറഞ്ഞു, അവര് റിപ്പോർട്ടുകൾ കൊടുത്തു. ഏറ്റവും മോശപ്പെട്ട സംവിധാനം മണിപ്പൂരിലെ ബിഷപ്പ്, മണിപ്പൂരിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞു ഇതൊരു ഒരു വർഗീയ കലാപമല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെയെങ്കിലും വർഗീയമാക്കണം ആ ഒരു അജണ്ട. അത് പക്ഷേ അത് കേരളത്തിൽ കേരളത്തിൽ ആ പരിപ്പ് വരുമോ ഡോക്ടർ സോയ? ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് പറ്റില്ല എന്ന് കൂടെ പറഞ്ഞു നോക്കട്ടെ. ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം. ഡോക്ടർ സോയ ഒരൊറ്റ ചോദ്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം. എന്താ നടക്കുന്നത് അവിടെ? പിന്നെ ബിജെപിയുടെ പ്രതിനിധിയും ഉൾപ്പെടെയുള്ള ആളുകൾ തൊഴിലില്ലായ്മയെ പറ്റി പറയുമ്പോ ഇവിടെ ഇരുന്ന് അതിന് കൗണ്ടർ ചെയ്യാണ്. ഇവിടെ ഇരുന്ന് തൊഴിലില്ലായ്മയെ പറ്റി പറയുമ്പോ നിങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്, പിണറായി വിജയന്റെ ആളുകൾ പിൻവാതിൽ നിയമനം നടത്തിയില്ലേ? അപ്പൊ പിണറായി വിജയന്റെ ആളുകൾ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ചോദ്യ പേപ്പർ ചോർത്തി കൊടുത്തില്ലേ? അപ്പൊ ഇത്തരത്തിലാണ് കാര്യങ്ങൾ. ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ മണിപ്പൂരിനെ പറ്റി സംസാരിക്കുന്നു, അപ്പൊ മറ്റേയാൾ പറയുന്നു നിങ്ങൾ വാളയാറിനെയും മണ്ടിപ്പെരിയാറിനെ കണ്ടില്ലേ? അപ്പൊ ഇത്തരത്തിൽ ഇതൊരു കൊടകരയും പിന്നെ കരിവന്നൂരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് അത് പറയുമ്പോ ഇത് വെച്ച് സെറ്റിൽ ചെയ്യാം. അത് പറയുമ്പോ പ്രതിപക്ഷത്ത് കുറെ ആളുകളുണ്ടല്ലോ നിയമസഭക്കകത്ത്. എന്റെ വി ഡി സതീശൻ കൃത്യമായി ഇടപാടുകൾ നടത്തിക്കൊണ്ട് പിണറായി വിജയൻ വരുമ്പോ നെഞ്ചു വഴക്കി മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കാത്ത കരിവന്നൂർ വിഷയത്തിനകത്ത് നിങ്ങൾക്ക് എന്റെ ഇടപെടാൻ സാധിക്കാത്തത് ടിവിയുടെ അല്ലെങ്കിൽ അതിന്റെ സ്ക്രോൾ എഴുതി കാണിക്കുന്നു എം എം വർഗീസിനെ വീണ്ടും ഈ ഡി ചോദ്യം ചെയ്യും. ഈ ചോദ്യം ചെയ്യലേ ഉള്ളൂ, ഈ ചോദ്യം ചെയ്യൽ മാത്രമേ ഉള്ളൂ. ചോദ്യം ചെയ്യലും പിടിക്കാൻ വരും, പിടിക്കാൻ വരും. ഇത് ഇലക്ഷൻ കഴിയും വരെ പിടിക്കില്ല, ഇലക്ഷൻ കഴിഞ്ഞാലും പിടിക്കില്ല. ഡോക്ടർ ജയരാജ് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി പറഞ്ഞ പിണറായി വിജയനെ ജയിലിലിടണമെന്നല്ല. എന്തുകൊണ്ടാണ് പിണറായി വിജയനോട് മാത്രം ഇത്ര സമീപനം RSS പ്രധാനമന്ത്രിക്ക് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചോദിച്ചു വെച്ചത്. അത് ഈ സംസ്ഥാനം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് RSSനോട് അല്ലെങ്കിൽ തിരിച്ചും എന്താണ് ഇത്ര മൃദു സമീപനം എന്ന് മനസ്സിലാക്കണം. മോഡിയെ പറ്റി മോഡി ഭക്തനായ പിണറായി ഒന്നും മിണ്ടുന്നില്ല. തിരിച്ച് മോഡി അത്തരത്തിൽ പിണറായി വിജയനെ കൈകാര്യം ചെയ്യുന്നു. അന്വേഷണം വരും, അന്വേഷണം ഉണ്ടാകും, പക്ഷേ ഒരു തരത്തിലുള്ള ശിക്ഷാ നടപടികളിലേക്കോ അല്ലെങ്കിൽ അതിന്റെ വലിയ പ്രൊസീജിയറിലേക്കോ പോകുന്നില്ല. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾ ഒരു മറുപടി പറഞ്ഞ ഒരു വ്യക്തത വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം പെട്ടെന്ന്, പ്ലീസ്. അല്ല, ഞങ്ങൾക്ക് കൃത്യമായിട്ട് നമ്പർ വൺ അനിൽ നമ്പ്യാർ, വയനാട്ടിൽ എന്തുകൊണ്ട് ശ്രീ രാഹുൽ വന്നില്ല? കാരണമുണ്ട്, വയനാട്ടിൽ ആക്രമിക്കപ്പെട്ട മരിച്ചവർ ഒരു സൈഡിലും മൃഗങ്ങൾ ഒരു സൈഡിലും. മൃഗങ്ങൾക്ക് വർഗവും ജാതിയും മതവും ഇല്ലാത്തതിന്റെ പേരിൽ അവിടെ സ്പേസ് ഇല്ല രാഷ്ട്രീയവും വർഗീയതയും ഉണ്ടാക്കാൻ. അപ്പൊ സാറ് വന്നില്ല. രണ്ട്, ED കാര്യം പറഞ്ഞു, കേരളത്തിൽ ED അറസ്റ്റ് ചെയ്യുന്നില്ല. ഓഹോ, ഗംഭീരം. അപ്പോ കേരളത്തിൽ വന്നാൽ ED വളരെ സന്തോഷവരാണ് ഇവർക്ക്. കേരളം കടന്നാൽ ED ഇവർ കുറ്റം പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഒരുമിച്ചുള്ള മുന്നോട്ടുള്ള യാത്ര പിണറായി വിജയൻ ജയിലിൽ കിടക്കണമെന്ന് നിങ്ങൾ രാഹുൽ പറയുന്നു. ചർച്ച അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വികസനം നാടിന് അനുഭവവേദ്യമാക്കുന്നവരെയും ഏത് പ്രതിസന്ധിയിലും നാട്ടുകാരെ ചേർത്ത് നിർത്തി അവരെ സഹായിക്കുന്നവരെയും തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമാണ് സംജാതമായിരിക്കുന്നത്. അത് വോട്ടർമാർ വിവേകപൂർവ്വം വിനിയോഗിക്കുക. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.